ട്രഡീഷണൽ എന്റർടൈൻമെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടെക്നോളജിക്കൽ സെക്ഷൻ ആണ്. വീട്ടിൽ നെറ്റ് ഇല്ലാതെ എങ്ങനെ പഠന വീഡിയോകളും യൂട്യൂബ് വീഡിയോകളും കാണാൻ പറ്റും എന്നതിനെ കുറിച്ച് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ വീഡിയോകൾ പൂർണ്ണമായി ഡൌൺലോഡ് ചെയ്ത് കാണുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ നെറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് പൂർണ്ണമായി ഡൌൺലോഡ് ചെയ്യാനുള്ള സമയം വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവാം. കൂടാതെ ആ ഒരു ക്ലാസിന്റെ അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം മാത്രം മതിയായിരിക്കാം, അല്ലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻ മാത്രം മതിയായിരിക്കാം, അല്ലെ ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കൂടുതൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ടായിരിക്കാം. ആ ഒരു പോർഷൻ മാത്രം നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിലെ ഓഡിയോ മാത്രം നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം, ഇതിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ഒരു വീഡിയോ ഫുൾ ആയിട്ട് തന്നെ ഡൌൺലോഡ് ചെയ്ത് കാണുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്രയും ടൈം കൺസ്യൂം ചെയ്യത്തില്ല. പിന്നെ നമുക്ക് ഇപ്രകാരം വീഡിയോ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഓഡിയോ ഫോർമാറ്റ് ഓഡിയോ ഫോർമാറ്റ് സേവ് ചെയ്യുകയോ ചെയ്യുന്നതിന് പല ആപ്ലിക്കേഷനുകളും ഉണ്ടായിരിക്കാം. നമ്മൾ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോണിനെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും. കാരണം ധാരാളം ആപ്ലിക്കേഷൻ ഫോണിലുണ്ടാവും, ആപ്ലിക്കേഷനുകളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി സ്പേസ് വേണം. അതുപോലെ തന്നെ ഇത് പലപ്പോഴും ആക്റ്റീവായിട്ട് വരും, ഇത് ലോഡായിട്ട് വരും, അത് ഫോണിന്റെ സ്പീഡിനെ ദോഷകരമായിട്ട് ബാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടാവും. ഇതിനെല്ലാം ഉപരിയായിട്ട് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ് കുറച്ച് പഴക്കം ചെന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണായിരിക്കാം. അപ്പൊ ഇതൊക്കെ ഈ ഫോണിനെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് കഴിവതും നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു കാര്യം ചെയ്യാതെ, ആപ്ലിക്കേഷൻ ഇല്ലാതെ, ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ നമ്മൾ ആ കാര്യം നേടിയെടുക്കുക, അതാണ് ഒരു നല്ല രീതി. അപ്പൊ ഇവിടെയും നമ്മൾ ആപ്ലിക്കേഷൻ ഇല്ലാതെ വീഡിയോ കട്ട് ചെയ്യുന്നതിലേക്ക് കടക്കാം. നമുക്ക് വേണ്ടുന്ന പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ്. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് അത് തന്നെ എടുക്കാം. അപ്പൊ ആ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഷെയർ ഐക്കൺ പ്രസ് ചെയ്യുന്നു. അപ്പൊ അവിടെ നിന്ന് കോപ്പി ലിങ്ക് കിട്ടുന്നുണ്ട്. കോപ്പി ലിങ്ക് സെലക്ട് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഗൂഗിൾ ക്രോമിൽ വന്ന് യൂട്യൂബ് കട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കുറെ ലിങ്കുകൾ വരുന്നുണ്ട്. നമുക്ക് വേണ്ടുന്ന താഴെയാണ്, താഴോട്ട് വരിക, യൂട്യൂബ് കട്ടർ .org എന്ന് പറഞ്ഞൊരു ലിങ്ക് നമുക്ക് കിട്ടും. അത് സെലക്ട് ചെയ്യുക. നമുക്ക് കിട്ടുന്ന യൂട്യൂബ് കട്ടറിന്റെ എൻവയോൺമെന്റ് ഇങ്ങനെയായിരിക്കും. അവിടെ യു ആർ എൽ കോപ്പി ചെയ്യാനുള്ള ഒരു വിൻഡോ ഉണ്ട്. അവിടെ ഒന്നിൽ യു ആർ എൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ പെർട്ടിക്കുലർ വീഡിയോ അവിടെ ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. അതിന്റെ താഴെ, വീഡിയോ പ്ലേ ചെയ്യുന്നതിന്റെ താഴെ, അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് എവിടം തൊട്ട് എവിടം വരെ വേണം എന്ന് മാർക്ക് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷനുകളാണ്. സെറ്റ് ആസ് സ്റ്റാർട്ട് ടൈം, അതായത് സ്റ്റാർട്ട് ടൈം സെറ്റ് ചെയ്യാനും, സെറ്റ് ആസ് എൻഡ് ടൈം, എൻഡ് സെറ്റ് ചെയ്യാനും. അപ്പൊ അവിടെ നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് മാനുവലായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കാം. ഒരു സെക്കൻഡ് തൊട്ട് രണ്ട് സെക്കൻഡ് വരെയോ എത്രയാന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് എൻട്രി ചെയ്ത് കൊടുക്കാം. അതല്ല വേണമെങ്കിൽ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എൻഡ് പോയിന്റ് സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത്രയും ചെയ്ത കാര്യങ്ങൾ ഒരിക്കൽ കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി മറ്റൊരു വീഡിയോ എടുത്ത് ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി വീണ്ടും നമ്മൾ യൂട്യൂബിലേക്ക് പോകുന്നു. അവിടെ നിന്ന് മറ്റൊരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഷെയറിൽ നിന്നും ആ വീഡിയോ ലിങ്ക് കോപ്പി ചെയ്യുന്നു. വീണ്ടും നമ്മൾ യൂട്യൂബ് വീഡിയോ കട്ടറിൽ വന്ന് അത് പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ആ വീഡിയോ യൂട്യൂബ് കട്ടറിൽ പ്ലേ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് അതിന്റെ ഇൻ പോയിന്റും ഔട്ട് പോയിന്റും നമ്മൾ സെറ്റ് ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ഏത് ഫോർമാറ്റിലാണ് ഫയല് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫയൽ ടൈപ്പ് അവിടെ നമുക്ക് MP4 പോസിബിൾ ആണ്, MP3 പോസിബിൾ ആണ്, അതുപോലെ തന്നെ GIF. നമുക്ക് ഈ വീഡിയോ ക്ലിപ്പിൽ നിന്ന് ഓഡിയോ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഫയൽ ടൈപ്പിൽ MP3 കൊടുക്കുക. അപ്പൊ നമുക്ക് അതിനെ ഒരു ഓഡിയോ ഫയലായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്രകാരം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് വീഡിയോ ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ വീഡിയോ സിസ്റ്റം പ്രോസസ് ചെയ്യുന്ന കാണിക്കും, അതിന്റെ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ കാണിക്കും. തുടർന്ന് നമുക്ക് ഡൌൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വാച്ച് ചെയ്യുകയോ ചെയ്യാം. ഇനി ഡൌൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ പ്ലേ ചെയ്യുമ്പം ആ പ്ലേബാക്ക് വിൻഡോയിൽ ഒരു 3 ഡോട്ടുകൾ കാണാൻ പറ്റും. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഡൗൺലോഡ് ഓപ്ഷൻ നമുക്ക് കിട്ടും. അവിടെ നിന്ന് ഡൗൺലോഡ് കൊടുക്കുക. അപ്പം ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡൗൺലോഡ് കംപ്ലീറ്റ് ചെയ്തു, ഓപ്പൺ മെസ്സേജും കാണിക്കുന്നുണ്ട്. അവിടെ ഓപ്പൺ കൊടുത്താൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഫയൽ എവിടെ കിടക്കുന്നതെന്നുള്ളത് നോക്കി ആ ഫയൽ മാനേജറിൽ പോയി ആ ഫയലിന്റെ ലൊക്കേഷൻ കണ്ട് അവിടെ നിന്ന് തന്നെ ഫയൽ ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്ത് കാണാൻ കഴിയുന്നതായിരിക്കും. ഇന്റേണൽ സ്റ്റോറേജിൽ ഡൗൺലോഡ്സിനകത്ത് ആ ഫയൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ തന്നെയാണ് കട്ടായി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മാന്യമായ കമന്റുകൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇത്തരം എഡ്യൂക്കേഷണൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.